നമുക്ക് സീറ്റ് റിമൂവ് ആട്ടോ സീറ്റ് നമുക്ക് കാണാൻ ഇവിടെ കീ ഇട്ടാൽ നമുക്ക് സീറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ നമുക്ക് വ്യത്യാസം ഫീൽ ചെയ്യാൻ ഹാൻഡിൽ ബാറിന്റെ നമ്മുടെ എല്ലാരും വളരെയധികം ആ എം ഇത് എം എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് നോർമൽ വേരിയന്റിന്റെ ഏറ്റവും ടോപ്പ് ഇതിന്റെ ഇതിനെക്കാടും ടോപ്പാണ് മോൺസ്റ്റർ എനർജി എഡിഷൻ ഇത് എം എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വോക്കറോൺ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് വേണം ദേ അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഏറ്റവും പുതിയ ആർ വൺ ഫൈവ് വി ഫോറിൻ്റെ എം എന്ന് പറഞ്ഞ പേര്യുണ്ട് അറൗണ്ട് ഫൈവ് എം എന്ന് പറഞ്ഞ പേര് ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു ആർ വണ്ണിൻ്റെ ആ ഒരു കളർ സ്കീമിലാട്ടോ ഈ ഒരു വൺ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ആ ഫ്രണ്ടിൽ ഗോൾഡൻ യു എസ് ടി സസ്പെൻസിനും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു ഹെഡ് ലാംപ് ഡിസൈൻ നമ്മൾ ആർ സെവനിലാണ് ആദ്യമായിട്ടുണ്ട് ആർ സെവൻ അൺവീൽ ചെയ്തപ്പോഴാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ആ ഒരു എയർ ഡാമിൻ്റെ അവിടെ നമ്മൾ ആ ഒരു ബൈ ഫംഗ്ഷനൽ എൽ ഇ ഹെഡ് ലാംസ് നമ്മൾ കണ്ടുവന്നതെട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രൊജക്ടർ ഹെഡ് ഉണ്ട് നോർമൽ നമ്മുടെ എം ടിയിലൊക്കെ വന്ന അതേപോലത്തെ പ്രൊജക്ടറാണ് ബ് വെട്ടം കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് നമ്മുടെ നോർമൽ ആർ വൺ ഫൈവ് വി ത്രീയുടെയും നമ്മുടെ ഈ ഒരു പുതിയ ആർ വൺ ഫൈവ് വി ഫോറിൻ്റെയും ഞാൻ ഒരു കമ്പാരിസൻ വീഡിയോ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ ഡിഫറൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വന്നേക്കണതാണോ നമുക്ക് ഇവിടെ എൽ ഇ ഡി നമ്മുടെ ഡി ആർ എൽസ് വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഹെഡ് ലാംസും കാര്യങ്ങളും പിന്നെ ഇവിടേക്ക് നോക്കാൻ അടുത്ത വലിയൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ യു എസ് ടി സസ്പെൻഷൻ നോർമൽ ആർ വൺ ഫൈവ് വി ത്രീയിൽ വന്നത് ഒരു ഫോർട്ടി വൺ എം എം ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഇതിന് വന്നേക്കണം തേർട്ടി സെവൻ എം എം കെ വൈ വിയുടെ സസ്പെൻഷൻ ആട്ടോ ഇതിന് കൊടുത്തേക്കണം പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ഫ്രണ്ട് ഡിസ്കസ് സെയിം എന്നു പറഞ്ഞു ടു എയിറ്റി ടു എം എമ്മിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് ബൈബ്രേറ്റഡ് ഡിസ്ക്കാണ് സെവൻറ്റീൻ എം എം അലോയ്സ് വിത്ത് നോർമൽ നമ്മുടെ എം ആർ എഫിൻ്റെ ആ ഒരു ടയറാണ് ടയേഴ്സിൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും വന്നില്ല സെയിം നമ്മൾ നമ്മളാ വിരി കണ്ടു വന്നേക്കണേ ടയേഴ്സ് തന്നെയാണ് ഇതിലും വന്നേക്കണേ ഡിസൈനിൽ നല്ല മാറ്റം കൊണ്ട് ശരിക്കും ഫുള്ളി റീഡിസൈൻഡ് ആർ വൺ ഫൈവ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കാര്യം മൊത്തത്തിൽ സൈഡ് പാനിലായാലും ടാങ്കിൻ്റെ ഷേപ്പ് ഷെയ്പ്പായാലും അങ്ങനെ മൊത്തത്തിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് വീ ത്രീക്ക് അല്ലാണ്ട് നോർമൽ ഒരു ജസ്റ്റ് ഒരു വി ഫോർ എന്നുള്ള രീതിയിലല്ല അവരിപ്രാവശ്യം ഈ ഒരു ആർ വൺ ഫൈവ് ഇറക്കിയേക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കൂടെ കാണിച്ചിട്ടത് ഇതാണ് നമ്മുടെ ആ ഒരു ഡി ആർ എല്ലും കേട്ടോ പക്ഷേ നമുക്ക് കാണാം ഇവിടെ നോർമൽ ഹാലജൻ ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അവർക്ക് എന്തുകൊണ്ട് അതൊരു എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ഇതുവരെയും അവർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല ബട്ട് അവരുടെ ഒരു എക്സ്ട്രാ ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് അവർ ഓപ്ഷനൽ കൊടുത്തിട്ടുണ്ട് ബട്ട് സ്റ്റോക്ക് വന്നത് നമ്മുടെ ഈ നോർമൽ ഹാലജൻ ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പിന്നെ നമുക്ക് എൻജിൻ സൈഡ് നോക്കാൻ പോയാൽ സെയിം എഞ്ചിനാണ് ആണ് ഫിഫ്റ്റി ഫൈവ് സി സി വി വി എ ടെക്നോളജിയുള്ള എൻജിൻ തന്നെയാണ് സെയിം നമ്മൾ കണ്ടുവന്ന വന്നിട്ട് പവറിൽ ചെറിയൊരു ഡ്രോപ്പുണ്ട് പോയിന്റ് ടു ബി എച്ച് പി എയ്റ്റീൻ പോയിന്റ് ഫോർ ബി എച്ച് പി ടെൻ തൗസൻഡ് ആർ പി യും ഫോർട്ടീൻ പോയിന്റ് ടു ന്യൂട്രൺ മീറ്റർ ടോർക്ക് അറ്റ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം അവിടെയാണ് ഒരു മെയിൻ വ്യത്യാസം നമ്മൾ കാണാൻ പോകണം കേട്ടോ കാര്യം ഇതിൻ്റെ വി ത്രീക്ക് ഉണ്ടായിരുന്നത് എയ്റ്റീൻ പോയിൻറ്റ് സിക്സ് പി എസും ഫോർട്ടീൻ പോയിൻറ്റ് വൺ ന്യൂട്രൺ മീറ്റർ ടോർ അറ്റ് എയിറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം ആയിരുന്നു അപ്പോൾ ഫുൾ ടോർക്ക് നമുക്ക് ഈ ഒരു വി ഫോറിൽ കുറച്ചും കൂടെ നേരത്തെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും അതായത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിൽ നമുക്ക് ഫുൾ ടോർക്കും അവൈലബിൾ ആയിരിക്കും നമ്മുടെ പുതിയ വി ഫോറിൽ ഇന്ന് സൈഡിൽ നിന്നുള്ള ലുക്ക് ഇവിടെ പാനൽസും കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം പിന്നെ മെയിൻ എല്ലാവരും നമ്മുടെ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഈ ഒരു പൊസിഷനാണ് കേട്ടോ അത് ഞാൻ വണ്ടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം കൂടുതൽ ഇത് കാണാം ഈ ഒരു എം വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിന് ഇവിടെ നമുക്ക് ബ്രഷ്ഡ് അലുമിനിയം ഒരു ഫിനിഷിലൊരു കവറ് കൊടുക്കുന്നത് ഇത് ഇത് ശരിക്കും ഫൈബർ ആണ് പക്ഷേ ആ ഒരു ഒരു ആ ഒരു സിൽവർ കളർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഫ്രണ്ടും ബാക്കിലത്തെ അലോയ് നമുക്ക് ബ്ലൂ ആണ് അടിച്ചേക്കുന്നത് ബാക്കിയിൽ നമുക്ക് നോക്കാൻ പോയാൽ ഡിസ്ക് ടു ട്വൻ്റി എം എമ്മിൻ്റെ ഡിസ്ക് ആണ് ട്വൽ ചാനൽ എ ബി എസ് ആണ് എബി എസ് ഓഫ് ചെയ്യാൻ പറ്റില്ല ഫുൾ ടൈം ഫ്രണ്ട് ആൻഡ് ബാക്ക് എ ബി എസ് ഓൺ ആയിരിക്കും ബ്ലാ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടാകാൻ അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും അതിന് ഒരു മാറ്റമില്ല ബാക്കിൽ വൺ ഫോർട്ടി സെക്ഷൻ്റെ ടയേഴ്സാണ് ആ വന്നതിന് ഹഗ്ഗറൊക്കെ സെയിം തന്നെ കേട്ടോ ബാക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് സെയിം ലുക്കാണ് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ടയർ ഹഗറും കാര്യങ്ങളൊക്കെയുണ്ട് നമ്മുടെ ഹാലജൻ ബൾബ് ഇൻഡിക്കേറ്റേഴ്സും തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇപ്പോഴത്തേക്ക് നോക്കാൻ പറ്റാ നമുക്ക് സീറ്റ് ഇപ്രാവശ്യം ആണ് ആട്ടോ സീറ്റ് നമുക്ക് കാണാൻ ഇവിടെ കീ ഇട്ടാൽ നമുക്ക് സീറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു പോർഷനൊക്കെ ഓൾമോസ്റ്റ് ചെയ്യുന്ന ഇത് ഇവിടെ വേരിയബിൾ വാൽ ആക്ച്വേഷൻ്റെ ആ ഒരു ബാറ്റ്ജിഗിംഗും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കാൻ കഴിയുമ്പോൾ നമ്മുടെ അലുമിനിയം സ്വിംഗ് ആമ് ഇതിൽ ആ ഒരു അലുമിനിയത്തിൻ്റെ ആ ഒരു സിൽവർ കളർ ഫിനിഷിലാണ് ഇതിൻ്റെ സ്വിംഗ് ആം വന്നേക്കണേ പിന്നെ ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷൻ നമുക്ക് ആ ഒരു യെല്ലോ സ്പ്രിംഗ് ഇട്ടിട്ട് ഒരു മോണോഷോക്ക് സസ്പെൻഷനും ഇത് സെറ്റ് ചെയ്യുന്ന ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ ആയിട്ടോ നോർമൽ നമ്മൾ സസ്പെൻസിന് വലിയ വ്യത്യാസമൊന്നുമില്ല ആകെ ഫ്രണ്ടിൽ നമുക്ക് അപ്സൈഡ് ഡൗൺ സസ്പെൻഷനും വന്നാണ് മെയിൻ ഒരു വ്യത്യാസം ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പിന്നെ അടുത്ത് നമ്മുടെ ഗിയർ ബോക്സ് ഗിയർ ബോക്സ് നോക്കുമ്പോൾ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ഒരു വ്യത്യാസമില്ല ഗിയർ ബോക്സ് കുറച്ചും കൂടെ സ്മൂത്തറായിട്ട് എന്നാണ് കേട്ടത് അതുകൂടാണ്ട് നമ്മുടെ ഷിഫ്റ്റർ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്ലസ് ആയിട്ടുള്ള അഡീഷണൽ ഫീച്ചർ വന്നേക്കണം കേട്ടോ അപ്പ് ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ ഡൗൺ ഷിഫ്റ്റ് ഇല്ല ക്വിക്ഷിഫ്റ്റർ ഇതിൽ ആർ വൺ ഫൈവ് എമ്മിൽ ക്വിക്ക് ഷിഫ്റ്റർ നമുക്ക് സ്റ്റോക്ക് തന്നെ വരും ബാക്കിയുള്ള വേരിയൻസിൽ നമുക്ക് ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ ഇതിൽ അപ്ഷിഫ്റ്റ് മാത്രം അവർ ആഡ് ചെയ്യേണ്ടത് നല്ലൊരു ഫീച്ചറാണ് എന്ന് തോന്നുന്നു എനിക്ക് ഞാൻ ഓടിച്ചില്ല ഹോപ്പ് ഫുള്ളി നല്ലൊരു റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ക്ഷിഫ്റ്റർ തന്നെയായിരിക്കും നമുക്ക് ആർ എണ്വ് എമ്മിനെ കാണാൻ പറ്റുക ഗ്രൗണ്ട് ക്ലിയർസ് ഒക്കെ സെയിം തന്നെയാണ് വൺ സെവൻറ്റി എം എം ഗ്രൗണ്ട് ക്ലിയറൻസാണ് ഇതിന് കൊടുത്തേക്കണേ അതിനൊന്നും ഒരു മാറ്റമില്ല ബാക്കി സൈഡിൽ ഒരു മാറ്റങ്ങളും ഇല്ലാത്ത നമുക്ക് സൈഡ് ഫാനിൽ യും ഫെയറിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ രണ്ട് വണ്ടിയും വെച്ച് കമ്പയർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു പിന്നെ കണ്ടു അത് ടാങ്കിൻ്റെ മുകളിൽ ആർ വൺ ഫൈവ് എം എന്നൊരു ബാഡ്ജിങ് ഉണ്ട് അതുകൂടാണ്ട് സീറ്റിൽ വേണ്ടിട്ട് ആർ വൺ ഫൈവ് എം എന്ന് പറഞ്ഞാൽ ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും പിന്നെ എന്തേ നമ്മുടെ ഈ ഒരു സസ്പെൻസിൻ്റെ മേളും ഇവിടെയും കൂടുതലുണ്ട് ആർ വൺ ഫൈവ് എമ്മിൻ്റെ ബാഡ്ജിംഗ് സ്വിച്ച് ഗീസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് നമുക്ക് കിൽ സ്വിച്ചിൽ ഒരു വ്യത്യാസമുണ്ട് സ്റ്റോപ്പ് റൺ സ്റ്റാർട്ട് അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഹാൻഡിൽ തന്നെയാണ് നമുക്ക് ഈ നമ്മുടെ മീറ്റർ കൺസോൾ അതായത് നമ്മുടെ കൺസോളിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം മാറ്റുന്നതും സെറ്റ് ചെയ്യുന്നതും എല്ലാം ഹാൻഡിൽ നിന്ന് തന്നെയാണ് അവിടെ ബട്ടൺ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ക്ലസ്റ്റർ ഒന്ന് ഓണാക്കി കാണിച്ചതാണ് ഇതാണ് നമ്മുടെ കുറച്ചും കൂടെ കുറച്ചും കൂടെ വലിയൊരു ക്ലസ്റ്ററാണ് അതിനെ കൊടുത്തേക്കുന്നത് അപ്പോൾ ക്ലസ്റ്റർ നല്ല വ്യത്യാസമുണ്ട് ഇതിൻ്റെ നമുക്ക് സ്വിച്ച് ആണ് എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് ഇൻഫോ ഇവിടെയാണ് നമുക്ക് കാണാൻ പറ്റുകട്ടോ അപ്പോൾ ഫസ്റ്റ് കാണാൻ ഇവിടെ ഗിയർ പൊസ്റ്റിൻ്റെ ഇരിക്കുന്നത് ടാക്കോമീറ്റർ സ്പീഡോമീറ്ററും ഇവിടെ ഇപ്പോൾ ട്രാക്ക് മോഡ് കാര്യങ്ങളൊക്കെ മാറുന്നത് നമ്മുടെ ഹാൻഡിൽ ബാർലായതുകൊണ്ട് നമുക്ക് ഓട്ടത്തിൽ നമുക്ക് ഇവിടെ മൈലേജ് ആണെങ്കിൽ ആവറേജ് മൈലേജ് കാര്യങ്ങളൊക്കെ കാണിക്കും പിന്നെ അവറേജ് സ്പീഡ് കാണിക്കും പിന്നെ ഇപ്പോൾ ട്രാക്ഷൻ ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇൻഫോയിൽ ഇപ്പോൾ ട്രാക്ഷൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ ഇൻഫോ നോക്കി പിടിച്ചാൽ ട്രാക്ഷൻ ഓഫ് ആവും അപ്പോൾ ഇവിടെ ടി സി എസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു വോർണിംഗ് അവിടെ കത്തി കിടക്കും അത് പിന്നെ ഞെക്കി പിടിച്ചാ ട്രാക്ഷൻ ഓൺ ആവും പിന്നെ ഉള്ളത് നമുക്ക് നമ്മുടെ ബാറ്ററി വോൾട്ടേജ് കാണിക്കും കൂൾ ആൻഡ് ടെമ്പറേച്ചർ കാണിക്കും ഇത്ര സാധനങ്ങൾ കാണിക്കാൻ ഇവിടെ നമുക്ക് മെയിൽ കാണിക്കുന്ന സ്ട്രീറ്റ് മോഡാണോ ട്രാക്ക് മോഡാണോ എന്ന് കാണിക്കണ ഇവിടെ ടൈം കാണിക്കും ഇവിടെ നമുക്ക് ഫ്യൂൽ ഗേജും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ട്രാക്കിൽ കിടക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ജസ്റ്റ് ഇന്ന് ഇൻഫോയിനൊക്കെ പിടിച്ചാൽ ഇപ്പോൾ ട്രാക്ക് മോഡിലേക്ക് മാറി കേട്ടോ ട്രാക്ക് മോഡിലേക്ക് മാറുമ്പോൾ ഇവിടെ നമുക്ക് ലാപ് ടൈമും ഫാസ്റ്റസ്റ്റ് ലേറ്റസ്റ്റും ഫാസ്റ്റസ്റ്റ് ടൈമും കാണിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാസ്റ്റ് നമ്മൾ ഒഴിച്ച ലാപ്പിൻ്റെ ആ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ അപ്പോൾ അത് പിന്നെ നമ്മൾ ഞെക്കി പിടിച്ചാൽ തിരിച്ച് സ്ട്രീറ്റ് മോഡിലേക്ക് ആവും പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് മെസ്സേജിങ്ങും പിന്നെ കോൾ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളും കൂളിൻ്റെ ടെമ്പറേച്ചറും പിന്നെ ഇവിടെ നമുക്ക് എഞ്ചിൻ മോണിംഗ് ലാമ്പ് ന്യൂട്രൽ ബ്രൈറ്റ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും എ ബി എസും ഇതാണ് നമ്മുടെ ആർ പി എം ലിമിറ്റർ അതായത് ആർ പി എമ്മിൻ്റെ ലിമിറ്റാണ് ലൈറ്റ് കാര്യങ്ങൾ നമുക്കിവിടെ നോട്ട് ഇവിടെ കാണാൻ പറ്റണം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്ലസ്റ്ററിലുള്ള കാര്യങ്ങളും അത്യാവശ്യം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലസ്റ്ററാണ് നമുക്ക് ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യവും നമുക്കിതിനകത്ത് കിട്ടും കേട്ടോ യെസ് അപ്പോൾ നമുക്ക് വണ്ടി വന്ന് കയറി അല്ലേ വണ്ടി മേ കെയർ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിൽ വരാൻ പോകണം വണ്ടിയുടെ വെയിറ്റ് ആണ് വെയിറ്റ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല വൺ ഫോർട്ടി ടു കെ ജിയാണ് വണ്ടിയുടെ വെയിറ്റ് പറഞ്ഞേക്കാട്ടേ അങ്ങനെ നമുക്ക് വീത്തിരി ആയിട്ട് അങ്ങനെ വലിയ വ്യത്യാസം ഒന്നും എനിക്ക് ഫീൽ ചെയ്യാനാട്ടോ അങ്ങനെ ഭയങ്കര വ്യത്യാസമില്ല ഏറ്റവും കൂടുതൽ നമുക്ക് വ്യത്യാസം ഫീൽ ചെയ്യാൻ പോണ ഹാൻഡിൽ ബാറിൻ്റെ നമ്മൾ നമ്മളിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ഹാൻഡിൽ ബാർ കുറച്ച് റേസ് ആയിട്ടിരിക്കുന്ന വേണ്ടത് അതായത് പണ്ട് വീത്തിരി ഓടിച്ച് കുറച്ച് ഓടിക്കുമ്പോൾ തന്നെ എല്ലാവരും പറയും നടുവേദന അല്ലെങ്കിൽ കൈവേദന ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ വണ്ടി ഓടിച്ച് കുറച്ച് ഓടിക്കുമ്പോഴത്തേക്കും ആരും അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് പറയുന്ന ഒരു കാര്യം പഴയ വീത്തേനേക്കാളും കുറച്ചും കൂടെ ഹാൻഡിൽ ബാർ പൊങ്ങിയിട്ടുണ്ട് കുറച്ച് ചെറിയൊരു വ്യത്യാസമുള്ള പക്ഷേ ആ വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും ഓടിക്കുമ്പോൾ തന്നെ പിന്നെ സീറ്റേജ് നോക്കാൻ പറ്റും എയ്റ്റ് ഹൺഡ്രൻഡ് ഫിഫ്റ്റീൻ എം എമാണ് എൻ്റെ ഹൈറ്റ് ഫൈവ് സിക്സ് ആണ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ടാണ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ടാണ് എനിക്ക് ഒരു വിഷയമില്ല നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വണ്ടി അങ്ങോട്ടും തള്ളി മാറ്റാം നമുക്ക് അതിൻ്റെ വെയിറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വണ്ടിന്ന് തോന്നില്ല ടാങ്ക് കപ്പാസിറ്റി സെയിം തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ ടാങ്കിൻ്റെ സൈഡിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ബട്ട് ബട്ട് ടാങ്ക് കപ്പസിറ്റി സെയിം തന്നെ ലിറ്റേഴ്സ് ആണ് ടാങ്ക് കപ്പാസിറ്റി മൈലേജ് എനിക്ക് തോന്നുന്നു ഇനിയും കൂടാൻ സാധ്യതയുള്ളൂ വീ റേക്ക് കാരണം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ആവറേജ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് റേഞ്ചിൽ എല്ലാവർക്കും കിട്ടുണ്ടാവും അതിന് മുകളിൽ കിട്ടിയ ആൾക്കാരും ഉണ്ട് നമുക്ക് സിക്സ്റ്റി പ്ലസ് കിട്ടുന്ന റൈഡേഴ്സും നമുക്ക് വീത്ത് ഓടിക്കണുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മൈലേജിൻ്റെ കാര്യത്തിൽ ഇത് ഒരു രക്ഷയില്ല പിന്നെ ഇവിടെ ഞാൻ സ്വിച്ച് കേസിൻ്റെ കാര്യം പറഞ്ഞു ഇവിടെ നമുക്ക് ഹസാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കൂടെ കേൾപ്പിക്കാം അല്ലേ സെയിം സൗണ്ടാണെങ്കിൽ സൗണ്ടിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നലോ കേട്ടോ എന്തായാലും കാരണം ഓൾമോസ്റ്റ് സെയിം ആ ഒരു എക്സോസ്റ്റനോട്ട് സെയിം തന്നെയാണ് പഴയ വി ത്രീ ആയിട്ട് നമുക്ക് അങ്ങനെ വി ഫോറിന് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ എന്തായാലും അപ്പോൾ കണ്ടില്ലേ അതായത് നമ്മുടെ വണ്ടിയുടെ ചെറിയൊരു വോക്കറോൺ വീഡിയോ അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വി ഫോറും വി ടെ ചെറിയൊരു കമ്പാരിസൺ വീഡിയോയ്ക്കും മെയിൻ ഡിഫറൻസുകളും കാര്യങ്ങളായിരിക്കും അതും ഒരു വാക്കർ റൗൺ വീഡിയോ തന്നെയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് വണ്ടി എന്തായിരിക്കണം നമ്മുടെ ട്രാവൻസ് യമഹ ആ തൊടുപുഴയിൽ നിന്നാണ് നമുക്ക് വണ്ടി ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും ആ ഡീറ്റെയിൽസിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വണ്ടിനെ പറ്റി അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ വണ്ടിയുടെ റേറ്റ് എന്ന് വെച്ചാൽ ആർ വൺ ഫൈവ് എമ്മിൻ്റെ ഓൺ റോഡ് പ്രൈസ് ടു ലാക്ക് സിക്സ്റ്റീൻ തൗസൻഡ് ആണ് ഇതിന്റെ തൊട്ട് മേളിലൊരു വേരിയൻറ്റ് കൂടെ ഉണ്ട് മോൺസ്റ്റർ എഡിഷൻ മോൺസ്റ്റർ അഡീഷൻ അപ്പോൾ അതിന് ടു ലാക്ക് എയ്റ്റീൻ തൗസൻഡും ഉണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് വേരിയൻസായ റെഡ് മാറ്റ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ അത് സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് എന്ന് വെച്ചാൽ ടു ലാക്ക് ഫോർ തൗണ്ടാണ് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണം ഓരോ കളേഴ്സിന് അതായത് ഡിഫറൻറ്റ് റേറ്റിംഗ്സ് റേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് പുതിയ ആർ വൺ ഫൈവ് വി ഫോറിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സ് എന്തായാലും കമന്റ് ആയിട്ടോ സോ യാതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പരിശോധിക്കുന്നത് സോ ഡോട്ട് ഫൈവ് ലൈസ് ആ സബ്സ്ക്രൈബ് മൈ ചാനൽ ബെൽ ലേക്കുണ്ട് ബെല്ലേ ഞാൻ അടുത്ത വീഡിയോ ബെൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും മറ്റേ മലയാളം കൊച്ചു Bye-bye.